എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ക്ലബ് സീറോ, ഒരു ക്ലബ് സീറോ ഓറഞ്ച് ജ്യൂസാണ്, കാർബണേറ്റഡ്. പക്ഷേ ഇത് സീറോ ഷുഗർ ആണെങ്കിലും ഇതിനകത്ത് ഭയങ്കര ഷുഗറാണ്, അതുകൊണ്ട് ഞാനല്പം വെള്ളം ചേർത്ത് ഇത് അടിക്കാറുള്ളൂ, അല്ല കുടിക്കാറുള്ളൂ. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലെ തന്നെ തുടങ്ങിയല്ല, മനുഷ്യനോട് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണ്ടേ. ഇവിടെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ഓ, അവന്റെ ഒരു വളാഗ്, എന്നിട്ട് നീയൊക്കെ വളാഗെന്ന് പറയാൻ പഠിച്ചത്? തപ്പോണ മലയ്ക്ക് നിന്റെ പണി നോക്കി, അവിടെ എവിടെയെങ്കിലും പോയി. മലയ്ക്ക് എന്നാ ഇവിടെ ഇരുന്നത്? രാവിലെ പോലും ഇന്റെ കൊണച്ച നിലവിളി കേട്ടിട്ട് തലപ്രാന്ത് പിടിച്ചിട്ട് പോയ. പിയപ്പെട്ട നാട്ടുകാരെ, പിയപ്പെട്ട നാട്ടുകാരെ, നിനക്ക് വേറെ പണിയില്ലേ? എന്റെ പണി നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പണി നോക്കി നീ അവിടെ എവിടെയെങ്കിലും പോയിരുന്നില്ലെങ്കിൽ മനോമിലിച്ചു തലയടിക്കും. ഞാൻ പോണേന്ന്, മനുഷ്യൻ സോയിലൊന്നും തരൂല. നിനക്കൊന്നും വേറെ പണിയില്ലേ? എന്റെ ഈ വെടലത്തരം കേട്ടോണ്ടെങ്കിൽ അത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് നോക്കി വല്ല പറഞ്ഞോണ്ടല്ലോ. ഓ, അവന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് 4-3-7 പേരും ഉണ്ട്. അപ്പോള പോവല്ലേ, അതിനെന്തിനാണ് കിടന്ന് പോക്കണത്? ഒരു വിധം എല്ലാം ഒപ്പിച്ചൊരു ഫ്ലോയിൽ ഇങ്ങനെ വരുവായിരുന്നു. പോയി, മൂഡ് പോയി. ഇന്ന് എവിടെയെങ്കിലും പുറത്തു പോകാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ്. ആദ്യം കാണിച്ച ആ വീഡിയോ, അല്ല ആദ്യം കാണിച്ച ആ ഡബിൾ റോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റൂമിലേക്ക് പോവാണ്. ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പതിറ്റി പരിതാപകരമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അയർലൻഡിൽ ഈ വീട്ടിൽ ഞാൻ ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ റൂമിലും ഓരോ ആൾക്കാർ. ഇപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇവിടെ ഇപ്പോൾ കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. എന്തു പറയുന്നു? ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക് സോങ്. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി, ഒരു വ്ളോഗിങ്ങിന് വേണ്ട സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ഒട്ടും തന്നെ സമയം കളയാതെ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ട്രാവൽ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലല്ലേ, അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കടന്നു വന്നതെന്ന്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ട്രാവലിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ടും ഒരു കണ്ടന്റ് വേണമല്ലോ എന്ന് ചിന്തിച്ചത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇറക്കിയത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയുടെ എഡിറ്റിംഗ് പാർട്ടിലേക്ക് കടക്കാം. എഡിറ്റിംഗ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, എങ്ങനെയാണ് ഇത് ഫിലിം ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ നമ്മളൊരു ഡബിൾ റോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരു കോൺവെർസേഷൻ കാണുമല്ലോ, ഒരു ക്യാരക്ടർ എയും ക്യാരക്ടർ ബിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ ആ കോൺവെർസേഷൻ നമ്മളൊരു സ്ക്രിപ്റ്റായിട്ട് ആദ്യം തന്നെ എഴുതി വെക്കുക. ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റായിട്ട് നമ്മൾ എന്ത് ഡയലോഗാണ് പറയാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ എഴുതി വെക്കുക. അത് കഴിഞ്ഞ് ക്യാമറ ഒരു ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഒരു ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഫ്രെയിമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക നടുക്കുന്ന. അപ്പോൾ ഒരു വലതുവശത്ത് ഒരു പാതി ഒരു ക്യാരക്ടറിനും ഇടതുവശത്ത് മറ്റേ പാതി വേറൊരു ക്യാരക്ടറിനും ആയിരിക്കും. അപ്പോൾ ഇത് ഫിലിം ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ കയ്യോ കാലോ ഈ പകുതിക്ക് ശേഷം ഇപ്പുറത്തോട്ട് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് കുളമാകും, കാരണം ഇത് നമ്മൾ പകുതി ക്രോപ്പ് ചെയ്താണ് ഈ ഡബിൾ റോൾ എഫക്റ്റ് വരുത്തുന്നത്. അടുത്ത പാർട്ടെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ഡയലോഗ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെയ്ത ഈ വീഡിയോയിൽ ക്യാരക്ടർ എ ആണ് കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന ആൾ, ക്യാരക്ടർ ബിയോ ചുമന്ന ഷർട്ട് ഇരിക്കുന്ന ആൾ. അപ്പോൾ ക്യാരക്ടർ എ ആണ് ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന ആൾ, ക്യാരക്ടർ ബി ആണ്
റെഡ് ഡ്രസ് ഇട്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കംപ്ലീറ്റ് ഡയലോഗ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചു. വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് ക്ലിപ്പ് എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇടുക. ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിലും മൊബൈലിലോ മൊബൈൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഓഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ഡയലോഗും ആ വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേ ടു ഡേ എന്താണ് ഇത് എന്ന് പറയുന്ന ഈ കംപ്ലീറ്റ് ഡയലോഗ് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഡയലോഗ് ചെയ്തതിന് ശേഷം അത് ഫുൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ ക്യാരക്ടർ എ പറയുന്ന ഡയലോഗ് കഴിഞ്ഞ് ഒരു ഘട്ട്, അത് കഴിഞ്ഞ് ക്യാരക്ടർ ബി പറഞ്ഞ ഡയലോഗ് കഴിഞ്ഞ് അടുത്ത ഘട്ട്, എന്നിട്ട് നമ്മൾ ക്യാരക്ടർ എയുടെ ഡയലോഗ് എന്താണോ അതിൻ്റെ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക, ക്യാരക്ടർ ബി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് കഴിഞ്ഞ് ക്യാരക്ടർ എയുടെ ഡയലോഗ് പിന്നെയും അതിൻ്റെ വോളിയം പിന്നെയും കുറയ്ക്കുക, എന്നിട്ട് ആ ക്ലിപ്പിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഫോണിലിട്ടിട്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് പ്ലേ ചെയ്യണം. പ്ലേ ചെയ്ത ഉടൻ തന്നെ നമ്മൾ ക്യാരക്ടർ എയുടെ ഡയലോഗ് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്യാരക്ടർ ബിയുടെ ഡയലോഗ് ആ ഓഡിയോ ക്ലിപ്പിൽ പ്ലേ ആവും. അപ്പോൾ പ്ലേ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാരക്ടർ ബി എന്താണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫേഷ്യൽ എക്സ്പ്രഷനും വരുത്താം, അതിനനുസരിച്ച് റെസ്പോണ്ടും ചെയ്യാം. അത് കഴിഞ്ഞ് എഡിറ്റിംഗ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ ആവശ്യം. ഒന്ന്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്കത് ക്രോപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും രണ്ട് ലെയർ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം, രണ്ട് ലെയർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കൈൻ മാസ്റ്ററിൽ ഒത്തിരി പേര് ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് ഡബിൾ റോൾ വീഡിയോ ചെയ്തത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അഡോബി പ്രീമിയർ പ്രോ. അഡോബി പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും, പുതിയ ആൾക്കാർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ ബേസിക് സ്റ്റാർട്ട് മുതലല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഈ എഡിറ്റിംഗ് പാർട്ട് മാത്രം അഡോബി പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. പക്ഷേ നിങ്ങൾക്ക് ക്രോപ്പ് എഫക്റ്റോ വീഡിയോ മൾട്ടിപ്പിൾ ലെയർ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അഡോബി പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ വീഡിയോ, നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റിനും സമാനമായിട്ടുള്ള ഒരു സീക്വൻസും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നമ്മൾ നേരെ ഫോൾഡറിലേക്ക് പോയി നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഫയൽസ് രണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്ത് അഡോബി പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡ്രാഗ് ചെയ്ത ഫയലിൽ നിന്ന് ക്യാരക്ടർ എ അഭിനയിച്ച ഫൂട്ടേജ് ഞാൻ ഡ്രാഗ് ചെയ്ത് V1 എന്ന് പറയുന്ന ലെയറിലേക്ക് ഇട്ടു. V1 വിത്ത് ഓഡിയോ. നമ്മൾ ഈ ക്ലിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലേഡിൻ്റെ പടം വരും, എന്നിട്ട് നമുക്ക് ഈ ക്ലിപ്പ് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗസിൻ്റെ ആരോ വരും, അപ്പോൾ നമുക്കത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഷോർട്ട് കട്ട് കീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ നിർത്തി. അപ്പോൾ അതാണ് ആദ്യത്തെ ക്ലിപ്പ്. അടുത്തത് രണ്ടാമത്തെ ക്ലിപ്പ് നമ്മൾ V2 എന്ന് പറയുന്ന ലെയറിലേക്ക് ഇടണം. ക്യാരക്ടർ ബിയുടെ എൻട്രി എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട്. ഡോർ അടഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ക്യാരക്ടർ ബിയുടെ എൻട്രി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്വാഗതം പറയുമ്പോഴേക്കും അത് അവിടെ നിന്ന് എൻട്രി ആവണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുകളിലത്തെ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ മുകളിലിട്ടു. അപ്പോഴേക്കും ഈ ഒരു ക്യാരക്ടർ വന്നു. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഏകദേശം സിങ്കായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി താഴെ കിടക്കുന്ന റോള് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോളിൽ V2 ആഡ് ചെയ്ത് ഈ ലെയറിലേക്ക് ക്രോപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് ഇടുന്നു. നേരെ എഫക്ട്സ് ടാബിൽ പോകുന്നു, അവിടെ നിന്ന് ക്രോപ്പ് സെർച്ച് ചെയ്യുന്നു. ക്രോപ്പ് നേരെ ഡ്രാഗ് ചെയ്ത് V2 കിടക്കുന്ന ഈ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഇടുന്നു. അതിനുശേഷം നേരെ എഫക്ട് കൺട്രോൾസിൽ പോകുന്നു, താഴേക്ക് വരുന്നു. നമുക്ക് വലതുവശത്താണ് ക്യാരക്ടർ എ ഇരിക്കുന്നത്, അതുകൊണ്ട് വലതുവശത്ത് നിന്ന് ഏകദേശം ഒരു 50% നമുക്ക് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് റൈറ്റ് എന്ന് പറയുന്ന ക്രോപ്പിൻ്റെ താഴെ ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് ബോട്ടം അങ്ങനെ നമുക്ക് പല സ്ഥലത്തു നിന്ന് ക്രോപ്പ് ചെയ്യാം, പല 4 ഡയറക്ഷനിൽ നിന്നും ക്രോപ്പ് ചെയ്യാം. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ ഒരു 50% ക്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ക്രോപ്പായി. നിങ്ങൾക്കിപ്പോൾ കാണാം രണ്ട് സൈഡിലുള്ള ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ നാച്ചുറൽ ലൈറ്റിൽ എടുത്തത് കാരണം അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ വേരിയേഷൻ കാരണം രണ്ടിടത്തുമുള്ള എക്സ്പോഷറിന് മാറ്റമുണ്ട്, ടെമ്പറേച്ചറിനും ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ലൈൻ മാറ്റാനായിട്ട് നമ്മൾ ഈ ക്രോപ്പ് എന്ന് പറയുന്ന എഫക്റ്റിൻ്റെ താഴെ തന്നെ എഡ്ജ് ഫെതർ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്, അത് നമ്മൾ നന്നായിട്ട് അങ്ങനെ കൂട്ടിക്കൊടുക്കുക. ഈ കൂട്ടിക്കൊടുക്കാനല്ല കേട്ടോ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. ആ എഡ്ജ് ഫെതർ ആകുമ്പോൾ ആ ഒരു ലൈൻ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഓക്കെ, എഡ്ജ് ഫെതർ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്കിപ്പം ഇപ്പോഴും ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ഇവിടുത്തെ ക്യാരക്ടർ എ അഭിനയിച്ച ഫൂട്ടേജ് കുറച്ച് ബ്ലൂയിഷ് ആണ്, അതായത് ടെമ്പറേച്ചർ കുറച്ച് കൂളാണ്. നമുക്കത് കുറച്ചുകൂടെ വാം ആക്കാം. അപ്പോൾ പ്രീമിയർ പ്രോയിൽ ലുമെട്രിക് കളർ എന്ന് പറയുന്ന പാനലിൽ പോയിട്ട് നമുക്ക് ഈ വലതുവശത്ത് ഉള്ള ഫൂട്ടേജിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഒന്ന് വാം ആക്കാം. ടെമ്പറേച്ചർ കൂട്ടി ഒരു 20 കൊടുത്തു.
അപ്പോൾ ഏകദേശം സിങ്കായി, ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ സിങ്കായി. ഇനി ഇത് കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടിരിക്കും, അപ്പോൾ എക്സ്പോഷറും കുറച്ച് കൂട്ടാം. ഒരു 0.4 കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം കറക്റ്റായി. നമ്മൾ ഈ V2 കിടക്കുന്ന ക്ലിപ്പിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷൻ കൊടുക്കണം. നമുക്ക് പ്രീമിയർ പോയിൽ ഇങ്ങനെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാം സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. കാരണം ആ വീഡിയോ സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസം നമുക്ക് ഫ്രെയിമിൽ മനസ്സിലാവില്ല. അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് ഡ്രാഗ് ചെയ്യാം ക്ലിപ്പ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻഡിലും, അതായത് ഈ ക്യാരക്ടർ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്ലിപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എൻഡിലും ഒരു ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ക്ലിപ്പ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫ്രെയിമിൽ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഒരു ഡബിൾ റോൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്യാരക്ടർ എ, പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചത് വേറൊന്നുമല്ല, ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് ഈ ചാനലിൻ്റെ പേര് മാറ്റിയാലൊന്ന്. ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സും ഈ വീഡിയോ കണ്ടിട്ടുള്ള പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പേര് നമുക്ക് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പാടാണ്, അതുകൊണ്ട് പേര് മാറ്റിയാൽ നന്നായിരിക്കും എന്ന് ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. പുതിയ പേരാണ് ട്രിപ്പിംഗ് സോൾസ്. ട്രിപ്പിംഗ് സോൾസ്, ട്രിപ്പിംഗ് സോൾസ്, ട്രിപ്പിംഗ്, ട്രാവലിംഗ്, ട്രിപ്പിംഗ് സോൾസ്. അപ്പോൾ ട്രിപ്പിംഗ് സോൾസ് എന്ന പേര് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നവർക്കാണെങ്കിൽ മെസ്സേജും ചെയ്യാം. എങ്ങനെയുണ്ട് ഈ പേര്, ഈ പേരിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതാണ് ഡബിൾ റോൾ വീഡിയോ ചെയ്യുന്ന രീതി. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ.